ഈശോയിലെ ഏറ്റവും പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും കഴിഞ്ഞ ആഴ്ചയിലെ പാഠഭാഗങ്ങൾ വായിച്ചിരുന്നോ? ടാസ്ക് ചെയ്തിരുന്നോ? എല്ലാവരും ചെയ്തിട്ടുണ്ട് അല്ലേ? നല്ല കുട്ടികളാട്ടോ. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഏതാ ഭാഗങ്ങൾ വായിച്ചിരുന്നേ? നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നേ? ചരിത്രപുരുഷനായ യേശുവിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചത് അല്ലേ? അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണമായ യേശുവയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ചരിത്ര സാക്ഷ്യങ്ങളെക്കുറിച്ച് പഠിച്ചു. അതിൽ മൂന്ന് ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്. അതേതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ, സോക്രട്ടീസിനെ കുറിച്ച്, യഹൂദ പാരമ്പര്യത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ഫ്ലാവിയൂസ് ജോസഫൂസിനെ കുറിച്ച്, ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റോമൻ ഗ്രന്ഥകാരന്മാരെക്കുറിച്ചും അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളെക്കുറിച്ചുമാണ്. ചരിത്ര സാക്ഷ്യങ്ങളിൽ ഈ രണ്ട് ഭാഗങ്ങൾ കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. റോമൻ ഗ്രന്ഥകാരന്മാർ യേശുവിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? റോമൻ ഗ്രന്ഥകാരന്മാരിൽ പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏഷ്യ മൈനറിലെ ഗവർണറായിരുന്ന പ്ലിനി, പ്ലിനി ദ യങ്ങർ. അദ്ദേഹം AD 112 ട്രാജൻ ചക്രവർത്തിക്ക് എഴുതിയ കത്തിൽ ഇപ്രകാരം എഴുതി: തൻ്റെ ഭരണസീമയിൽപ്പെട്ട ബിത്തിനിയായിൽ ധാരാളം ക്രിസ്ത്യാനികളുണ്ടെന്നും അവർ പ്രഭാതത്തിന് മുൻപേ ഒത്തുകൂടി ദൈവത്തെ എന്ന പോലെ ക്രിസ്തുവിന് ആരാധന അർപ്പിക്കുകയും ചെയ്തിരുന്നു. എപ്പിസ്തോല 10:96 നിന്നാണ് നമുക്ക് ഈ ഭാഗങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ചരിത്രത്തിൽ യേശുവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വിവരണങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ റോമൻ ചരിത്രകാരന്മാരിൽ പ്രധാനിയാണ് ടാസിറ്റസ്. അദ്ദേഹം തൻ്റെ ചരിത്ര പുസ്തകമായ അനൽസിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: തിബേരിയസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് പീലാത്തോസ് ഗവർണറായിരിക്കുമ്പോൾ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ആളുടെ പേരിൽ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നവർ ആരാധന നടത്തി വരുന്നു എന്ന് അനൽസ് എന്ന പുസ്തകത്തിൻ്റെ 15:44 നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് റോമൻ ചരിത്രകാരന്മാർ ക്രിസ്തുവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരുന്നു, ആ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്കിതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ. എന്താണ് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ? യേശുവിനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ തന്നെയാണ് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ. എന്നാൽ ഇത് സഭ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത പുസ്തകങ്ങളാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്താത്ത പുസ്തകങ്ങൾ തന്നെയാണ് ഈ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ സംഭവചരിതങ്ങളെക്കുറിച്ചും സമകാലീന സംഭവങ്ങളെക്കുറിച്ചും കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിൽ ഈശോയുടെ സമകാലീന സംഭവങ്ങളെക്കുറിച്ച് ഒത്തിരി പരാമർശങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തോമായുടെ സുവിശേഷം, പത്രോസിൻ്റെ സുവിശേഷം, നസ്രായരുടെ സുവിശേഷം, ഹെബ്രായരുടെ സുവിശേഷം, യാക്കോബിൻ്റെ പ്രോത്തോ എവാൻഗേലിയും എന്നിവയാണ് ഈ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇവയിൽ നിന്നെല്ലാം നമുക്ക് യേശുവിൻ്റെ ചരിത്രപരതയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത ഹെഡിങ് നമ്മൾ പറയുന്നതാണ് സുവിശേഷങ്ങളിലെ ഈശോയെക്കുറിച്ച്. എത്ര സുവിശേഷങ്ങളുണ്ട്? 4 സുവിശേഷങ്ങൾ. വെരി ഗുഡ്. അവ ഏതൊക്കെയാണ്? മാർട്ടിൻ ഒന്ന് പറയൂ. മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ. വെരി ഗുഡ്. ഈ 4 സുവിശേഷങ്ങളും യേശുവിനെക്കുറിച്ചാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. യേശുവിനെക്കുറിച്ച് നേരിൽ കണ്ടും കേട്ടും അനുഭവിച്ചും വന്ന ശിഷ്യന്മാരാണ് യേശുവിനെക്കുറിച്ച് വിശദമായി തന്നെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ സംഭവങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചുമെല്ലാം ചരിത്രപരമായ പരാമർശങ്ങളും നമുക്ക് ഈ സുവിശേഷങ്ങളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ ജനനസമയത്ത് അഗസ്റ്റസ് സീസർ ഗവർണറായിരിക്കുമ്പോൾ നടന്ന റോമ സാമ്രാജ്യത്തിലെ കണക്കെടുപ്പിനെ കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 2:1-7 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും യേശുവിൻ്റെ ചരിത്രപരതയെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പന്തിയോസ് പീലാത്തോസിൻ്റെ ഭരണകാലത്ത് യേശു മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെന്നും യേശുവിനെ കുരിശിൽ തറച്ച് മരിച്ചു എന്നുമുള്ള അവലോകനങ്ങൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. റോമൻ ഗവർണർ പന്തിയോസ് പീലാത്തോസിൻ്റെ ഭരണകാലത്ത് ഈശോയെ മരണത്തിന് വിധിക്കപ്പെടുകയും
ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും ചെയ്തു എന്ന പരാമർശം ലൂക്കായുടെ സുവിശേഷം 23:13-56 വാചകങ്ങളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഈശോയുടെ ചരിത്രപരതയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകളാണ് ലഭിക്കുന്നത്. ഈശോയുടെ മരണത്തിന് സാക്ഷ്യം വഹിക്കുകയും ഈശോ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് മനസ്സിലായ വ്യക്തമായി ബോധ്യപ്പെട്ട ശിഷ്യന്മാർക്ക് ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കാതിരിക്കാനായില്ല. അവർ തങ്ങളുടെ വിശ്വാസം ലോകം മുഴുവനും പ്രഘോഷിക്കാൻ തുടങ്ങി. ഈശോയുടെ വചനങ്ങളും പ്രബോധനങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ലോകം മുഴുവനും വ്യാപിക്കാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ വാമൊഴിയായിട്ടാണ് ഇവ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പിന്നീട് അത് വരമൊഴിയായി, അതായത് അവ അക്ഷരങ്ങളാൽ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്താൻ തുടങ്ങി. ഇത്തരത്തിൽ രേഖപ്പെടുത്തിയ ചരിത്രത്തെ പരിശുദ്ധാത്മ നിവേശനത്താലാണ് ഇത്തരം കാര്യങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ 4 സുവിശേഷങ്ങളും പരസ്പര പൂരകങ്ങളാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ്: നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുള്ളതാണല്ലോ. അതാകട്ടെ, ആദ്യം മുതൽ തന്നെ വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരും നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ചാണ്. അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലോസ്, എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചതിനു ശേഷം എല്ലാം ക്രമമായി നിനക്ക് എഴുതുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നി. ലൂക്കായുടെ സുവിശേഷത്തിലൂടെ ഈശോയുടെ ചരിത്ര സംഭവങ്ങളുടെ പൂർത്തീകരണമാണ് ഈ സുവിശേഷ ഭാഗങ്ങളിൽ കാണാൻ സാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷ ഭാഗങ്ങളിലും നമുക്ക് ഈ ചരിത്രപരതയെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടാത്ത മറ്റനേകം കാര്യങ്ങളും യേശു പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇവ തന്നെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ഈശോയിൽ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്നത് നിമിത്തം നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സംഭവിക്കാത്ത കാര്യങ്ങൾ രേഖപ്പെടുത്തുകയല്ല ഈ സുവിശേഷങ്ങളിൽ ചെയ്തിരിക്കുന്നത്. സംഭവിച്ചവയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടവ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഈ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ ചരിത്രപരതയെക്കുറിച്ച് വ്യക്തമാകുന്ന സുവിശേഷ ഭാഗങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ യേശുവിൻ്റെ ചരിത്രത്തിൽ വളരെയധികം സ്ഥാനമുണ്ടെന്നും യേശു ജീവിച്ച കാലഘട്ടങ്ങളിലൂടെയാണ് ഈ സുവിശേഷങ്ങൾ കടന്നുപോയിരിക്കുന്നതെന്നും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതിൽ നിന്ന് സാധിക്കുന്നതാണ്. യോഹന്നാൻ ശ്ലീഹ വീണ്ടും പറയുന്നു, ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും. ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, എല്ലാം ചരിത്രത്തിൻ്റെ താളുകളിലൂടെ കടന്നുപോയിട്ടുള്ള സാക്ഷ്യങ്ങൾ തന്നെയാണ്. അവ തന്നെയാണ് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും. അടുത്തതായിട്ട് നാം കാണുന്നത് ആദിമസഭയുടെ വിശ്വാസ പ്രഘോഷണത്തെക്കുറിച്ചാണ്. സുവിശേഷങ്ങളിൽ കണ്ട യേശുവിനെ ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കുന്ന ഒരു ആദിമ സമൂഹത്തെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. യേശുവിനെ യഹൂദർ കുരിശിൽ തറച്ചു കൊന്നതും അവിടെ നിന്ന് ഈശോ ഉയർത്തെഴുന്നേറ്റതുമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരു നവസമൂഹം രൂപപ്പെട്ടു. അവർ ആദ്യം മുതൽ തന്നെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെട്ടത് എന്ന് അപ്പസ്തോല പ്രവർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പസ്തോല പ്രമുഖനായ വിശുദ്ധ പത്രോസും രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫനുമൊക്കെ നൽകിയ വ്യക്തിപരമായിട്ടുള്ള സാക്ഷ്യങ്ങൾ ആദിമ സമൂഹത്തെ ഒത്തിരി പ്രചോദിപ്പിച്ചിട്ടുള്ള ഘടകങ്ങളാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ കൊല ചെയ്യാൻ വേണ്ടി പടവാളങ്ങിയ സാവൂളിന് വന്ന മാറ്റങ്ങൾ, പിന്നീട് സാവൂൾ പൗലോസായി മാറുകയും ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുന്നവരായി മാറുകയും ചെയ്തത് ആദിമ സഭാ സമൂഹത്തെ ഒത്തിരി പ്രചോദിപ്പിക്കുകയുണ്ടായി. ഈശോയുടെ ചരിത്രപരതയ്ക്കുള്ള ഉറപ്പുള്ള തെളിവാണ് ആദിമ സഭാ സമൂഹത്തിൻ്റെ വിശ്വാസ പ്രഘോഷണം. അതുപോലെ തന്നെ ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ക്രൈസ്തവ സമൂഹവും ഈ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ തെളിവ് തന്നെയാണ്. സത്യസന്ധതയോടെ ചരിത്രത്തെ സമീപിക്കുന്ന ഏതൊരാൾക്കും ഈശോയുടെ ചരിത്രപരതയെ നിഷേധിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ പുത്രൻ തന്നെയായ ഈശോയുടെ ആ ചൈതന്യം ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. നസ്രത്തുകാരിയായ മറിയത്തിൽ നിന്ന് ജനിച്ച ഈശോ നസ്രത്തിൽ യോസേപ്പിതാവിൻ്റെയും മറിയത്തിൻ്റെയും ശിക്ഷണത്തിൽ വളർന്നു. 30-ാം വയസ്സിൽ സ്നാപക യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിക്കുകയും യൂദയ മുഴുവനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്തു. പന്തിയോസ് പീലാത്തോസിനാൽ മരണത്തിന് വിധിക്കപ്പെടുകയും കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും ചെയ്ത ഈശോ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ ഈശോയാണ് നമുക്ക് പ്രചോദനമായിരിക്കുന്നത്. ആ ഈശോയുടെ ചരിത്ര സാക്ഷ്യങ്ങളെ നമുക്കൊരിക്കലും നിഷേധിക്കാനായിട്ട് സാധ്യമല്ല. ഈശോ ഇല്ലാതാക്കാനായിട്ട് പലരും ശ്രമിച്ചു, പക്ഷേ അവരെല്ലാം ഈ ചരിത്രത്തിൻ്റെ ഗതിയിൽ മാഞ്ഞുപോയി. പക്ഷേ
ഈശോ അന്നും ഇന്നും എന്നും സജീവ ദൈവമായി തന്നെ ഈ ലോകത്തിൽ നിലനിൽക്കുന്നു. നമുക്കേവർക്കും പ്രിയങ്കരനായ ഈശോയുടെ ജീവിത മാതൃക നമുക്കും മാതൃകയാക്കാം. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ കണ്ടത് ചരിത്രപുരുഷനായ യേശുവിനെ കുറിച്ചാണ്. കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണമായ യേശുവിനെ കുറിച്ച് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടു. പിന്നീട് ചരിത്ര സാക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കണ്ടു. സോക്രട്ടീസ്, യഹൂദ പാരമ്പര്യം, ഫ്ലാവിയസ് ജോസഫോസ്, റോമൻ ഗ്രന്ഥകാരന്മാർ, അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ, ഇവയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് തന്നെ കണ്ടു. പിന്നീട് നമ്മൾ കണ്ടത് സുവിശേഷങ്ങളിലെ യേശുവിനെ കുറിച്ചാണ്. പിന്നീട് നമ്മൾ ആദിമ സഭാ സമൂഹത്തെക്കുറിച്ച് വിലയിരുത്തുകയുണ്ടായി. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ്? യേശു ഈ ലോകത്ത് ജനിച്ച് ജീവിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്തവനാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് ഉണ്ടായത്. ഏതൊരു ക്രിസ്ത്യാനിക്കും ഏതൊരു സമയത്ത് ചോദിച്ചാലും നമുക്ക് പറയാൻ സാധിക്കണം, എനിക്ക് ചരിത്രപരമായ യേശുവിൻ്റെ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനായിട്ട് സാധിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പല്ലേ? ആര് ചോദിച്ചാലും നിങ്ങൾ ഉത്തരം പറയില്ലേ? ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താ? 5 ചോദ്യങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. ഈ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഉത്തരം കണ്ടെത്തണം. നമ്മൾ ഈ അധ്യായത്തിലൂടെ കടന്നു പോയപ്പോഴൊക്കെ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വിശദമായിട്ട് തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിനെല്ലാം ഉത്തരങ്ങൾ കണ്ടെത്തുക, നിങ്ങളുടെ നോട്ട്ബുക്കിൽ അത് രേഖപ്പെടുത്തി വയ്ക്കുക. അടുത്തതായിട്ട് നമുക്കൊരു പ്രവർത്തനമുണ്ട്. ഈശോയെക്കുറിച്ച് മഹാത്മാക്കളും ചരിത്രകാരന്മാരും പറഞ്ഞിട്ടുള്ള 5 വാചകങ്ങൾ നിങ്ങൾ എഴുതുക. അത് നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിന് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ഒരു ചെറിയ ദൈവവചന ഭാഗം കൂടെ നിങ്ങൾ വായിക്കുമല്ലോ. അപ്പസ്തോല പ്രവർത്തനം 5:21-39 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചിരിക്കുക. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പോൾ നിങ്ങളെല്ലാവരും പാഠഭാഗങ്ങൾ വായിച്ച് ഒരുങ്ങുക, എല്ലാവരും നന്നായി പഠിക്കുക.